ഹൈ ഫ്രണ്ട്സ്, സുമേഷ് എല്ലാവരും ഫുട്ബോളിന്റെ മറ്റുള്ളിലേക്ക് സ്വാഗതം. AFC കപ്പിൽ നിന്ന് ഗോകുലം കേരള FC നോക്കൌട്ട് കാണാതെ പുറത്തായിരിക്കുന്നു. വളരെ നിർണായക മത്സരമായിരുന്നു ഇന്ന് ബഷുന്ധര കിങ്സിനെതിരെ വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് അടുത്ത എ ടി കെ എം ബി വിജയിക്കുകയും കൂടി ചെയ്തിരുന്നെങ്കിൽ ഗോകുലം നോക്കൌട്ട് ഫേസിലേക്ക് കടന്നിരുന്നേ. പക്ഷേ ബഷുന്ധര കിങ്സ് 2-1 എന്ന് പറഞ്ഞൊരു സ്കോറിലാണ് ഗോകുലം കേരള FCയെ പരാജയപ്പെടുത്തിയത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു തുടക്കം മുതൽ ബഷുന്ധര കിങ്സിൻ്റെ ഒരു ഡോമിനേഷൻ നമുക്ക് വളരെ പ്രകടമായിരുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് റോബിനിയോ എന്ന് പറയുന്ന അവരുടെ താരത്തിൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പല മുന്നേറ്റങ്ങളും ഉണ്ടായി, അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ഗോള് വരുന്നതും. പിന്നീട് നുഹാമറോങ് എന്ന് പറയുന്ന മറ്റൊരു മുന്നേറ്റ അവരുടെ വിദേശ താരമാണ്, അദ്ദേഹത്തിലൂടെയാണ് രണ്ടാമത്തെ ഗോള് സ്കോർ ചെയ്യുന്നത്. അതും പറഞ്ഞ റോബിനിയോടെ ഒരു ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ചാൻസിൽ നിന്നാണ്. അങ്ങനെ ആദ്യ പകുതിക്ക് വരുമ്പോൾ 1-0, പിന്നീട് അത് ലീഡ് 2-0 ആക്കി ഉയർത്തി. പക്ഷേ ഫ്ലെക്ചറിലൂടെയാണ് ആ ഒരു ചാൻസ്, അതായത് 2-1 എന്ന് പറയുന്ന ഒരു ഗോകുലം ഒരു ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലേക്ക് ഒരു പക്ഷേ ഗോകുലം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ പിന്നീട് ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഗോകുലം കുറച്ച് താഴേക്ക് പോയ മത്സരമായിരുന്നെങ്കിലും ഒരുപാട് അവസരങ്ങൾ, ഇപ്പോൾ എസ്പെഷ്യലി മുഹമ്മദിൻ്റെ ഒരു ഫ്രീ കിക്ക് ചാൻസ്, അത് ബോബയാണെന്ന് തോന്നുന്നു, അത് അവസരം ഒരു മികച്ച അവസരമായിരുന്നു. അതുപോലെ തന്നെ ഫ്ലെക്ചറിൻ്റെ ഒരു ചാൻസ് ഗോൾ കീപ്പറുടെ കൈ തട്ടി പിന്നീട് പോസ്റ്റിൽ തട്ടി തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ജിതിൻ MS ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചാൻസ്, ഇതും ഗോൾ വലയിലേക്ക് എത്തിക്കാൻ പറ്റി. അത് ക്ലിയർ കട്ട് ഒരു നല്ല ചാൻസുകളായിരുന്നു ഒരു ഗോൾ അടിക്കാനുള്ള. പക്ഷേ ഇതൊന്നും ഗോൾ വലയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയെടുത്താണ് ഗോകുലം കേരള FC പരാജയപ്പെടേണ്ടി വന്നതും AFC കപ്പിൻ്റെ നോക്കൌട്ട് ഫേസിൽ കടക്കാതെ പുറത്താകുകയും ചെയ്യുന്നത്. എനിവേ, ഇനി അടുത്ത മത്സരം ATK മോഹൻ ബഗാനും മാസിയും തമ്മിലാണ്. ഈ ഒരു മത്സരത്തിൽ ATK മോഹൻ ബഗാൻ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് റൗണ്ട് ഓഫ് 16 അല്ലെങ്കിൽ നോക്കൌട്ട് ഫേസിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു മത്സരം ഡ്രോ ആവുകയോ മാസിയ എന്ന് പറയുന്ന ക്ലബ്ബ് വിജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ബഷുന്ധര കിങ്സിനാണ് സാധ്യതകളുള്ളത്. കാരണം ബഷുന്ധരയ്ക്കും മാസിക്കും സെയിം പോയിന്റ് ആയിക്കഴിഞ്ഞാൽ ഹെഡ് ടു ഹെഡിൽ ബഷുന്ധരയാണ് മാസിക്കെതിരെ വിജയിച്ചത്. പക്ഷേ ATK മോഹൻ ബഗാൻ ജയിച്ചാൽ സെയിം പോയിന്റ് വന്നാലും ബഷുന്ധര കിങ്സിനെതിരെ നേടിയ ആ 4-0 ആ ഒരു വിൻ്റെ ആനുകൂല്യം ATK MB കിട്ടും. എനിവേ, ATK മോഹൻ ബഗാൻ വിജയിക്കട്ടെ, ഒരു ഇന്ത്യൻ ക്ലബിന് നോക്കൌട്ട് ഫേസിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. നമ്മുടെ AFC MA റാങ്കിങ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഉറപ്പായും ഒരു ഇന്ത്യൻ ക്ലബ് നോക്കൌട്ട് ഫേസിൽ കടക്കുക എന്നുള്ളത് അനിവാര്യമാണ്. കഴിഞ്ഞ വട്ടം ആ ഒരു പ്രശ്നങ്ങൾ പറ്റിയതൊക്കെ അവർ നോക്കൌട്ടിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്ര പറഞ്ഞ വീഡിയോ അവസാനിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഒപ്പിനും ഉറപ്പായും കമ്പസ്റ്റർ പെടുത്ത വിഷമം ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ര ഒപ്പം ചെയ്യാൻ പറ്റിയ ഞാൻ സുഷാൻ സനിയ.